കേരളത്തിലെ എല്ലാ വീടുകളിലും കയറണം എന്നുള്ളതാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുറച്ച് വീടുകൾ ഞാൻ അതുപോലെ എല്ലാ പ്രവർത്തകരും വീടുകളിൽ കയറി ഈ ഗവൺമെന്റ് ജനവിരുദ്ധ നയങ്ങൾ അടങ്ങുന്ന കുറ്റപത്രം സമർപ്പിക്കുന്ന പ്രവർത്തനം നടന്നു. ഈ കുറ്റപത്രത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക രംഗം, അതുകൊണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ കിട്ടാത്ത അവസ്ഥ, കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം കിട്ടാത്ത അവസ്ഥ, അതുപോലെ തന്നെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതക രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം, ഇങ്ങനെയുള്ള ജനങ്ങളെ പ്രത്യർഹിതർക്ക് 18% ഡി എ കിട്ടാത്ത കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളെല്ലാമാണ് ഞങ്ങളിതിലൂടെ ഉന്നയിക്കുന്നത്. നല്ല റെസ്പോൺസാണ്, ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അത് നേരത്തെ വന്നില്ല എന്നാണ്. അത്രമാത്രം ജനരോഷം ഈ സർക്കാരിനെതിരായി കാണാൻ. എന്താണ് ഈ സന്ദർശനം? നമ്മൾ ഈ കുറ്റപത്രം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് യു ഡി എഫ് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാനിവിടെ കാസർഗോഡ് ജില്ലയിൽ വന്നപ്പോൾ ഇവിടെ കുറച്ച് വീടുകളിൽ കയറണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അങ്ങനെ അവരോടൊപ്പം ഞാൻ ഈ വീടുകളിൽ കുറച്ച് വീടുകൾ സന്ദർശിക്കുകയാണ്. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകരും നേതാക്കന്മാരും വീട് വീടാന്തരം കയറി ഇറങ്ങി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് യു ഡി എഫ് തയ്യാറാക്കിയിരിക്കുന്ന ഈ കുറ്റപത്രം ജനങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വിലക്കയറ്റം കൊണ്ട് സപ്ലൈക്കോയി സാധനമില്ല, അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല, ധൂർത്തും അഴിമതിയുമാണ് സർക്കാരിന്റെ മുഖമുദ്ര. അത് അങ്ങനെ നെല്ലെടുത്താൽ നെല്ലിന് പണം കൊടുക്കുന്നില്ല, റബ്ബർ കർഷകർ പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും പരാജയപ്പെട്ടൊരു ഗവൺമെന്റ് എന്റെ യഥാർത്ഥ ചിത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ. അപ്പൊ ഇതിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പൊ അതിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു എംപി തന്നെ, ടി എൻ പ്രധാന എംപി തന്നെ അതിൽ കേന്ദ്ര സർക്കാരിന്റെ രൂക്ഷ വിമർശിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം. അപ്പൊ അങ്ങനെ ഒരു വിശാല അർത്ഥത്തിൽ കൂടി യു ഡി എഫ് ഇതിനെ കാണാത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്രം തരാനുള്ള കേന്ദ്രം തരണം. കേരള ഗവൺമെന്റ് ഇതിന്റെ ധൂർത്തും അഴിമതി അവസാനിക്കും, എന്നാൽ മാത്രമേ ഇത് പ്രശ്നം പരിഹരിക്കൂ. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നമ്മൾ മാറേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ കോടികൾ മുടക്കി മുഖ്യമന്ത്രി ഇവിടെ യാത്ര നടത്തുകയാണ്, അവിടെ എന്തെങ്കിലും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നു? അല്ല, അതിൽ ഒരു പ്രശ്നം ഇടതുപക്ഷം ആവർത്തിച്ച് പറയുന്നതേ അതിൽ ഒരു വശം മാത്രം, അതായത് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി യു ഡി എഫ് കടന്നു വിമർശിക്കുന്നു. എന്നാൽ ഈ കേന്ദ്രം രണ്ടും പറയുന്നുണ്ട് കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരണം, കേന്ദ്രം തരാതെ മാറ്റിവെക്കേണ്ടത് ശരിയല്ല. അതേസമയം ഇവിടെ ടാക്സ് പിരിക്കുന്നില്ല, ജനങ്ങൾ ധൂർത്തും അഴിമതിയും നടത്തുന്നു, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നില്ല, കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ വായ്പ എടുത്ത് എടുക്കുന്ന വായ്പ മുഴുവൻ പലിശ കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ കേരളവും നോക്കണം. അപ്പൊ കേന്ദ്രവും കേരളവും ഇതിന് ഉത്തരവാദികളാണ്. ഞങ്ങൾക്ക് ആരും സംരക്ഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ വസ്തുതകൾ പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നാടിന്റെ ഈ ദുസ്ഥിതി അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടതെന്നാണ് ഞങ്ങൾക്ക്. പാർട്ടി ചർച്ച ചെയ്തിട്ട് കൊടുത്തതാണോ? എന്തായാലും അത് ആ നീക്കം, അങ്ങനെ ഒരു ക്രമേ അവതരിപ്പിച്ചു. നീക്കം എന്തായാലും വിശാലത്തിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കേന്ദ്രം തരേണ്ടത് തരണമെന്ന് ഞങ്ങൾ ഇപ്പൊ പറയുന്നതല്ല, ടി എൻ പ്രതാപൻ പറഞ്ഞതോടുകൂടി തന്നെ ആദ്യമായിട്ട് തന്നെ പറയുന്നത് എല്ലാ കാലത്തും ഞങ്ങളുടെ നിലപാട് അതാണ്, കേന്ദ്രം നൽകേണ്ട ന്യായമായ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നൽകണം, കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് ആരുടെ ഔദാര്യമല്ല, അത് സംസ്ഥാനങ്ങളിൽ കിട്ടേണ്ടതാണ്. പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, അതിനൊന്നും ഒരു വ്യത്യാസവുമില്ല, പുതിയ കാര്യവുമല്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ല, ഈ നികുതി പിരിക്കാതെ സമ്പന്നന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം, അതുപോലെ തന്നെ ധൂർത്ത് അഴിമതി എന്നിവ നടത്തുന്നത്, അവിടെയും കൂടി ശരിയായാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് ഒന്നും ചെയ്യാതെ അഴിമതിയും കൊള്ളയിലും മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ജനവിരുദ്ധ ഗവൺമെന്റായി ഗവൺമെന്റ് മാറുന്നു എന്നുള്ളത് നമ്മൾ കാരണം. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ധാരണയാണ്, അവർ ഇത്രയും കാലമായിട്ട് ഒരു സമരമില്ലായിരുന്നല്ലോ, 7 വർഷമായിട്ട് സമരമില്ലല്ലോ. അപ്പൊ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാരണങ്ങളായി പാർലമെന്റ് തന്നെ പോയിരുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം, കേന്ദ്രത്തിനെതിരെ കൂടിയുള്ള ക്യാമ്പയിനും കൂടി. അല്ല, കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പയിൻ ആണല്ലോ അത്.
ക്യാമ്പയിൻ ആണല്ലോ സർക്കാരിന്റെ ഒപ്പം ചെയ്യുന്ന പ്രതിപക്ഷം അതിന്റെ അല്ല അതൊന്നുമില്ല ആദ്യം അവർ നിർത്തട്ടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും കൊള്ളയും നിർത്തട്ടെ അവരോട് അവരോടൊപ്പം ചേരാനൊന്നും ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയല്ലേ അതായത് പ്രതിപക്ഷത്തിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലായിരുന്നു കേന്ദ്രവും സംസ്ഥാനവും നടക്കുന്ന കള്ളക്കളിയാണ് ഇവര് കിട്ടേണ്ടത് വാങ്ങിച്ചെടുക്കുന്നുമില്ല ഇവരെ അനാവശ്യമായ ദൂരത്തും നടത്തുന്നു രണ്ടുപേർക്ക് ഉത്തരവാദിത്വമുണ്ട്.